हाय फ्रेंड्स, वेलकम टू सेंट मेरीज लर्निंग अकाडमी एराटोकेटा। सेंट मेरीज लर्निंग अकाडमी एराटोकेटा कैटेट कैटगरी 1, कैटगरी 2, कैटगरी 3, कैटगरी 4 विविध विषय ऑनलाइन कोचिंग क्लास कैटेट कैटगरी 4 ड्रॉइंग ऑनलाइन कोचिंग क्लास लभ्य कूड़ा पीएससी परीक्ष ऑनलाइन कोचिंग क्लास सेंट मेरीज लर्निंग अकादमी पीएससी ड्रॉइंग टीचर ऑनलाइन कोचिंग क्लास लभ्य क्लास पंगे कुछ कूड़ा अरुदाई 790-724-1846-94-97-48-97-46 नंबर वाट्सएप सेंट मेरीज लर्निंग अकादमी यूट्यूब चैनल सब्सक्राइब मत्सर परीक्ष विजय कईवरू सेंट मेरीज लर्निंग अकादमी ए रियल फ्रेंड फॉर युअर सक्सेस इन वीडियो ड्रॉइंग टीचर परीक्षय रिलेटेड ड्रॉइंग टीचर हाई स्कूल पीएससी विज्ञापन अच्छे इन वीडियो नाम का ड्रॉइंग टीचर हाई स्कूल कैटगरी नंबर 390/2020 नंबर पीएससी असाधारण गसेट तीय 30/12/2020 प्रकार विज्ञापन अीटेलस नाम वीडियो आर्पेक्षा अपेक्षिक श्रद्धि क्यों एपेक्षा योग्यता ऐड्स पास अपेक्षिक प्रायपरधि अच्छे वीडियो प्रधानमंत्री सेंट मेरीज लर्निंग अकादमी इराटपेट पीएससी ड्रॉइंग टीचर ऑनलाइन कोचिंग क्लास कूड़ा कैटेट ड्रॉइंग ऑनलाइन कोचिंग क्लास लभ्य एक्साम ओरिएंटेड क्लासेस एमसीक्यू चौद्यंगल ओरो पार्ट तीर एक्साम दिवस क्लास रिकॉर्डेड वीडियोस क्लास अद्कुक समयत क्लास पंगे अल नेट स्पीड प्रश्न क्लास कूड़ा अरियान तापर्यम 790-724-1846 अलग 9497-489746 नंबर वाट्सएप सेंट मेरीज लर्निंग अकादमी पढ़न आरंभिकु पीएससी ड्रॉइंग टीचर परीक्ष विजय कईवरू असाधारण गसेट 30/12/2020 ड्रॉइंग टीचर हाई स्कूल मलयालम मीडियम विद्याभ्यास मलयालम मीडियम हाई स्कूल ड्रॉइंग टीचर शंबलम 25,200 to 54,000 वे स्केल ऑफ पे 25,200 to 54,000 rupees नियम रीति नियमान तीय ओर्ति अपेक्ष तीय 3/2/2021 तीय वे का पेट अपेक्ष समर्पा श्रद्धि ऐसी और जिले मे अपेक्ष समर्पा साधिकू जिलोस्ट नमुक अपेक्ष समर्पा साधिकू नवपुरुम कासरगोड जिले नमुक अपेक्षापुरुम कासरगोड जिले जिले अपेक्षापर कूड़ा जिले विज्ञापन उड़ती नमुक प्रतीक्ष मूशन भिन्नशेषि विभाग मूशन भिन्नशेषि विभाग नीक वच प्रायपरधि इन प्रायपरधि पदसवर ड्रॉइंग टीचर अपेक्ष साधी पीएससी टीचर प्रेक्षक नयस वर अपेक्ष साधी पदायर रिल जनवर अपेक्षा साधिक 2/1/1980
1/1/2002 ഇടയിൽ ജനിച്ചു. അതുപോലെ തന്നെ വേറൊരു സംശയം തോന്നാവുന്നത്, 2/1/1980 ജനിച്ചവർക്ക് അപേക്ഷിക്കാമോ? അവർക്കും അപേക്ഷിക്കാം. അതുപോലെ 1/1/2002 ജനിച്ചവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ട്. പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗം, സംവരണമുള്ള വിഭാഗങ്ങൾ, അവർക്കെല്ലാം പ്രായപരിധിയിൽ ഇളവ് ഉണ്ട്. പരമാവധി 50 വയസ്സ് വരെ അപേക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. പരമാവധി പ്രായപരിധി 50 വയസ്സാണ്. ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. പിന്നെ ഇതിന്റെ യോഗ്യത എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടാണ് ഏതൊക്കെ യോഗ്യത ഉള്ളവർക്ക് PSC ഡ്രോയിങ് ടീച്ചർ പോസ്റ്റിന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അപേക്ഷിക്കാം. SSLC തത്തുല്യ യോഗ്യതയോ ജയിച്ചിരിക്കണം. SSLC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. തുല്യ യോഗ്യത എന്ന് പറയുമ്പോൾ CBSE ആകാം, അതുപോലെ തന്നെ ICSE, അങ്ങനെ ഗവൺമെന്റ് അംഗീകൃത ബോർഡ് എക്സാംസ് അത് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SSLC തതുല്യ യോഗ്യത ജയിച്ചിരിക്കണം. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. ഇപ്പോൾ ടീച്ചിങ് പോസ്റ്റിനുള്ള എല്ലാ പരീക്ഷകൾക്കും വന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് കേറ്റിറ്റ് പാസ്സായിരിക്കണം. ടീച്ചിങ് പോസ്റ്റിൽ ഏത് വിഷയത്തിനാണേലും അപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ കേറ്റിറ്റ് പാസ്സായിരിക്കണം. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷാഭവൻ നടത്തുന്ന കേറ്റിറ്റ് പരീക്ഷ, അത് പാസ്സായെങ്കിൽ മാത്രമേ ഡ്രോയിങ് ടീച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വിജ്ഞാപനം ഇറങ്ങുമ്പോൾ തന്നെ ഇത് പാസ്സായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ കേറ്റിറ്റിനുള്ള ഡ്രോയിങ് ടീച്ചർ കോച്ചിങ് ക്ലാസ്സുകൾ സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. കേറ്റിറ്റ് ഡ്രോയിങ് ക്ലാസ്സുകളെ കുറിച്ച് അറിയുന്നതിനായി 7907249469497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സീറ്റെറ്റ്, നെറ്റ്, സെറ്റ്, MPhil, PhD, MEd യോഗ്യത നേടിയവർ കേറ്റിറ്റ് യോഗ്യത നേടണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതും ടീച്ചിങ് പോസ്റ്റിനല്ലാതുള്ള ഒരു വ്യവസ്ഥയാണ്. അതായത് സീറ്റെറ്റ് അല്ലെങ്കിൽ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd യോഗ്യത നേടിയവർ കേറ്റിറ്റ് നേടണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സീറ്റെറ്റ് CBSE അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന സീറ്റെറ്റ്, നെറ്റ്, സെറ്റ്, MPhil, PhD, MEd ഈ യോഗ്യത ഉള്ളവര് കേറ്റിറ്റ് പാസ്സായിരിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇനി അടുത്ത ഇപ്പൊ ഈ രണ്ട് വ്യവസ്ഥയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു വ്യവസ്ഥയുണ്ട്. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ പോസ്റ്റിലോട്ട് അപേക്ഷിക്കത്തുള്ളൂ. മൂന്നാമത് KGTE ഡ്രോയിങ് ഓർ MGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്. KGTE ഡ്രോയിങ് ഓർ MGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, ഡ്രോയിങ്ങിലുള്ള ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് KGTE MGTE അതുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഇതില്ലാത്തവർക്ക്, ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് 2 വർഷം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷന്, കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് 2 വർഷ കോഴ്സ് അത് പൂർത്തിയായവർക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓർ ഡ്രോയിങ് ഗ്രൂപ്പ് ഡിപ്ലോമ KGTE MGTE, ഡ്രോയിങ്ങിലുള്ള ഗ്രൂപ്പ് ഡിപ്ലോമ KGTE അല്ലെങ്കിൽ MGTE ഗ്രൂപ്പ് ഡിപ്ലോമ അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും അപേക്ഷിക്കാം. ഇതുകൂടാതെ കുറച്ച് വ്യവസ്ഥകളും കൂടെ ഉണ്ട്. അതുള്ളവർക്കും കുറച്ച് ക്വാളിഫിക്കേഷൻസും കൂടെ നൽകുന്നുണ്ട്. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിപ്ലോമ ഇൻ പെയിന്റിംഗ് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ, കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നൽകുന്ന ഡിപ്ലോമ ഇൻ പെയിന്റിംഗ് സർട്ടിഫിക്കറ്റ് അതുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം, ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം
നൽകുന്ന നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ്, അത് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ് കേരള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബി എഫ് എ അപ്ലൈഡ് ആർട്സ് കേരള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ അപ്ലൈഡ് ആർട്സ് ബി എഫ് എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ ബി എഫ് എ പെയിന്റിംഗ് കേരള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഫ് എ പെയിന്റിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബി എഫ് എ പെയിന്റിംഗ് കണ്ടൻസ്ഡ് കേരള യൂണിവേഴ്സിറ്റി, അതുള്ളവർക്കും അപേക്ഷിക്കാം. പെയിന്റിംഗ് കണ്ടൻസ് ബി എഫ് എ കേരള യൂണിവേഴ്സിറ്റി. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഫ് എ സ്കൾപ്ചർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം. കേരള യൂണിവേഴ്സിറ്റി ബി എഫ് എ സ്കൾപ്ചർ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഴ്ഷ്യൽ ആർട്സ് കേരള ഗവൺമെന്റ്, കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പരീക്ഷാ കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഴ്ഷ്യൽ ആർട്സ്, അതുള്ളവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് പരീക്ഷാ കമ്മീഷണർ ഓർ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ, പരീക്ഷാ കമ്മീഷണർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ്, അതുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈൻ ആർട്സ് കേരള ഗവൺമെന്റ്, കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈൻ ആർട്സ്, അത് പാസ്സായവർക്കും അപേക്ഷിക്കാം. ഈ വ്യവസ്ഥകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒന്നും രണ്ടും മൂന്നും ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കുന്നവർക്ക് മാത്രമേ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡ്രോയിങ് ടീച്ചർ അതുപോലെ തന്നെ കേറ്റിട്ട് പി എസ് സി കോച്ചിംഗ് ക്ലാസ്സുകൾ സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.